24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഈ കാലത്ത് ട്രോളിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിരോധനത്തിനൊക്കെ മുമ്പേ വറുതിയിലാകുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്, തീരദേശ മേഖലയിലെ സഹോദരങ്ങളാണ്. കാലാവസ്ഥാ മാറ്റവും മത്സ്യലഭ്യതയുടെ കുറവുമാണ് ദുരിതത്തിന് കാരണം. സർക്കാർ സഹായം നേരത്തെ വേണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വറുതിയുടെ കാലമാണ്. പക്ഷേ ഇക്കൊല്ലം കാലാവസ്ഥ കൂടി ചതിച്ചതോടെ 2 മാസമായി ദുരിതത്തിലാണിവർ. അത്യുഷ്ണം മത്സ്യസമ്പത്ത് ഗണ്യമായി കുറച്ചു. വറുതിക്കാലത്തേക്കുള്ള നീക്കിയിരിപ്പും ഇതോടെ ഇല്ലാതായി. കഴിഞ്ഞുപോയ 15 കൊല്ലത്തിന് ശേഷം ഇതുപോലെ ഒരു വറുതി മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടില്ല, അവരുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. 41 ഡിഗ്രി വരെ ഹീറ്റാണ് ഇവിടെ ഉണ്ടായത്. ഇതുമൂലം അറബിയൻ കടലിൻ്റെ തീരക്കടലിൽ മത്സ്യസമ്പത്തിന് നിൽക്കുവാനുള്ള സാഹചര്യം ഇല്ല. വേനൽമഴയിൽ ചാകര കൊയ്യാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കടൽക്കാറ്റ് കലിതുള്ളിയതും കാറ്റ് കടുത്തതും മത്സ്യബന്ധനത്തിന് തടസ്സമായി. സുരക്ഷ കണക്കിലെടുത്ത് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. ഇനിയുള്ള പ്രതീക്ഷ ട്രോളിംഗ് നിരോധന കാലത്തിന് ശേഷമുള്ള ദിനങ്ങളാണ്. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം 1 ക്യാരിയർ വെള്ളം മാത്രമേ ട്രോളിംഗ് നിരോധന സമയത്ത് ഇത്തവണ അനുവദിക്കൂ. കഴിഞ്ഞ 3-4 മാസം വളരെ മോശമായിരുന്നു, തീരം പട്ടിണിയായിരുന്നു. അപ്പോൾ ഇനിയാണ് എന്തെങ്കിലും വെള്ളം ലഭിക്കാൻ പോകേണ്ടത്. ആ സമയങ്ങളിൽ കുറച്ച് ഭാഗത്തുള്ള മത്സ്യങ്ങളെ കൊല്ലം ജില്ലയിൽ വിട്ട് മറ്റു ആലപ്പുഴ, തിരുവനന്തപുരം ജില്ല, അതുപോലെ അന്യ സംസ്ഥാന വള്ളങ്ങൾ എല്ലാം ഇവിടെ കേന്ദ്രീകരിക്കുമ്പോൾ ഉള്ള മത്സ്യം തുച്ഛമായ ദിവസങ്ങളിൽ പിടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ മദർ വള്ളവും ക്യാരി വള്ളവും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ച് റിട്ടേൺ വിടാതിരിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ കുറേ മത്സ്യസമ്പത്തെങ്കിലും സംരക്ഷിക്കാൻ കഴിയും. തീരത്തെ ദുരിതമകറ്റാൻ സർക്കാർ ഇടപെടലുകൾ വേഗത്തിൽ വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജൂൺ 10 മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നത്. 24 കൊല്ലം. വിധി ദിനത്തിൽ 24 മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.